ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിപ്പാനും ആ വാക്കനുസരിച്ച് ജീവിപ്പാനും ദൈവമായ കർത്താവ് ആത്മീക ചൈതന്യത്തോടെ ഒരു ദിവസം കൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കിയാൽ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒപ്പം ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിൽ വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ആകാംക്ഷാപരിതരായി ഈ ഒരു ആത്മീക സന്ദേശത്തിന് വേണ്ടി പത്തോ പതിനഞ്ചോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തരുന്ന അനുദിന ചിന്തയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ ദിവസേന കാത്തു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ പേറി ഒരു വാക്കോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നേ ദിവസം നമ്മൾ ഒന്നിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം മുപ്പതാം സങ്കീർത്തനത്തിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ മുപ്പത് അതിൻ്റെ അഞ്ചാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത് അതിൻ്റെ അഞ്ചാമത് വാക്യം വാക്യം എങ്ങനെയാണ് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജീവ പര്യന്തമുള്ളത് സന്ധി കരച്ചിൽ വന്ന രാബാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരും വളരെ പരിചിതമായ വാക്യമായിരിക്കാം വേദവസ്തവുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾക്ക് ഈ വാക്കുകളൊക്കെ അനേക പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇന്ന് രാവിലെ ഇന്നൊരു ദിവസം കർത്തൃദിവസം കൂടിയായിരിക്കാൽ കർത്തൃസന്നിധിയിൽ വിശുദ്ധ സഭായോഗത്തിനൊക്കെ ഒരുങ്ങുന്ന ദൈവമക്കൾ ഒത്തിരി പേരുണ്ടല്ലോ നിങ്ങളോട് പങ്കുവെക്കാൻ ഒരു കർത്തൃദിന ചിന്ത കൂടിയായിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ദൈവം പ്രകാശിപ്പിച്ച ദൈവിക ദൂത് ഈ വാക്യത്തിലാണ് മറഞ്ഞ് കടക്കുന്നത് തൈര് കടഞ്ഞ് വെണ്ണ പുറത്തു വരുന്നതുപോലെ ആത്മാവിൽ ജാഗരിച്ച് ഇതിനകത്തു നിന്ന് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം പങ്കുവെക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളും പ്രാർത്ഥനയോടെ ശ്രമിക്കാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ് മുപ്പതാം സങ്കീർത്തനം ദാവീദിൻ്റെ ഭവന പ്രതിഷ്ഠാഗാനമെന്നാണ് തലക്കെട്ട് എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രിമാർ പറയുന്നു ദാവീതിൻ്റെ ഭവനം ദാവീദിനു വേണ്ടി ഹീരാമിനെ കൊണ്ട് പണിയിപ്പിച്ച അരമനയാണത് അതിൻ്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ സന്തോഷ സൂചകമായി നന്ദി പ്രകടനമായി ദൈവം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങളെ സ്നേഹസ്മരണയോടെ ഓർത്ത് അതിന് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുന്ന ആ പാവന ചിന്തകളിൽ നിന്ന് ആ ഓർമ്മകളിൽ നിന്ന് ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടി ദൈവത്തിൻ്റെ എഴുതിയ സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഇത് ദൈവത്തെ കുറിച്ചെഴുതിയിരിക്കുന്നതാണ് നമ്മൾ വായിച്ച അഞ്ചാം വാക്യം ഇതൊരു അനുഭവസ്ഥൻ പറയുന്ന സാക്ഷ്യമാണ് നമുക്കറിയാം ആളുകളെയൊക്കെ അടുത്തറിയുന്നവർക്ക അവരുടെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് എത്ര കാലം കൂടെ താമസിച്ചാലും ആളുകളെ പിടികിട്ടിയേല ഗ്രഹിക്കാൻ പറ്റിയല്ല ചീത്ത കാര്യങ്ങൾ മാത്രം മനസ്സിൽ കരുതി വയ്ക്കും അയ്യോ അത് വളരെ കഷ്ടമാട്ടോ എല്ലാവരിലും നന്മയുണ്ട് എല്ലാവരിലും ചില പ്ലസ് പോയിൻ്റുകളുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ പിടിച്ചു കയറാൻ കൃപ ലഭിച്ചവരാണെങ്കിൽ ജീവിതം സുന്ദരമാക്കാം ദൈവം ഭയങ്കര കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആളുകൾ ദൈവത്തെ രണ്ട് രീതിയിലാണ് കാണുന്നത് ചില ആളുകൾക്ക് പേടിയാണ് വി പോലീസ് എന്ന് പറയുന്നൊരു വിഭാഗം നമുക്കുണ്ടല്ലോ സർക്കാർ തലത്തിൽ രണ്ട് തരത്തിലെ ആളുകൾ കാണുന്നത് ഉള്ളിൽ വളപ്പുള്ള ആളുകളെ സംബന്ധിച്ച് പോലീസിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും വല്ലാ ഒരു വല്ലായ്മയാണ് നമ്മൾ മറിച്ച് ഒരു സംരക്ഷണ ആവശ്യമുള്ള ഒരു സ്ത്രീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കള്ളന്മാരുടെയോ ദുഷ്ക്രിയരുടെയോ മുമ്പിൽ ചെന്ന് പെടുമ്പോൾ അവിടെ ഒരു പോലീസിനെ കണ്ടൊരു പോലീസ് ജീപ്പ് കാണുമ്പോൾ അവരുടെ മുമ്പിൽ സൂര്യനുദിക്കും പോലെയാണ് എന്നതുപോലെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവ ചില കർക്കശക്കാരനാണ് ദൈവം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് പക്ഷേ ദൈവം തൻ്റെ വിശുദ്ധിയെ വിട്ടൊന്നും ചെയ്യേല നിയമം വിട്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയല്ല പക്ഷെ നിയമപരമായി ആളുകളെ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും ആ ദൈവം ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കുറേ ആളുകളുടെ ചിന്ത ഇങ്ങനെയാണ് ദൈവം മോശക്കാരനാണ് ദൈവം ഭയങ്കര സ്ട്രിക്റ്റാണ് ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ആൾക്കാർ ഈ പിള്ളേരൊക്കെ പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അയ്യോ തെറ്റുദ്ധാരനെ ആകട്ടോ അങ്ങനെയുള്ള പിടിവാശിക്കാരനൊന്നുമല്ല ദൈവം നിങ്ങളറിയണം ഒരു ഭാഗം എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇഷ്ടമൊന്നും നടക്കുകയല്ല പിന്നെ ഇങ്ങനെ ഭക്തശിരോമണി ആയിട്ട് ആരോടും മിണ്ടാതെ ഇങ്ങനെ മൗനം ദീക്ഷിച്ച് സന്യാസവ്രതം സന്യാസവ്രതമെടുത്ത് ജീവിക്കുന്നതുപോലെ ജീവിക്കേണ്ടി വരുമെന്നൊരു വരുമെന്നൊരാശയമൊക്കെ വെറുതെയാണ് അനുഭവിക്കുന്ന ഞങ്ങൾ പറയുന്നു ഇത്ര നല്ലൊരു അപ്പൻ വേറില്ല ഇത്ര നല്ലൊരു സ്നേഹിതൻ വേറില്ല സ്നേഹിച്ചാൽ ഇതുപോലെ സ്നേഹിച്ച് കരുതുന്ന ഒരു നല്ല നാഥൻ വേറെയില്ല വേറെയില്ല പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുപോലെ ദൈവസ്നേഹം ദൈവത്തിൻ്റെ കരുതൽ അത്ര ശ്രേഷ്ഠമാണ് ഞങ്ങളത് അനുഭവിക്കുന്നു ഈ കാര്യം അധികം ദൈവത്തെ അനുഭവങ്ങളിലൂടെ അടുത്തറിഞ്ഞ വേദപുസ്തക കഥാപാത്രങ്ങളിലെ ഏറ്റവും പ്രധാനിയാണ് ദാവിയത് അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തൻ്റെ അഭിഷേ തന്നെ അഭിഷേകം ചെയ്ത തൻ്റെ രക്ഷകനെക്കുറിച്ച് തൻ്റെ ഇടയനെക്കുറിച്ച് തൻ്റെ പരിചയും പലകയും കോട്ടയും സങ്കേതമായി ശത്രുകയിൽ അകപ്പെടാതെ സംരക്ഷകനായി കാവൽ നിന്ന് കരുത്തേകി കാട്ടിൽ കടന്നവനെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തി മറ്റുള്ളവരുടെ നടുവിൽ മഹനീയ സാക്ഷിയാക്കി മാറ്റിയ മഹാദൈവത്തെ അടുത്തറിഞ്ഞ ഈ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് നമ്മളോട് പറയുക പേടിക്കണ്ട കേട്ടോ പേടിക്കണ്ട എന്താ കാര്യം ദൈവത്തിൻ്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ ഇത് അനുഭവിച്ചവരും അടുത്ത് നിന്ന് കണ്ടവരും പറയുക തിരിച്ച് ദൈവത്തിൻ്റെ പ്രസാദമോ അത് ക്ഷണനേരത്തേക്കല്ല അത് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരെയും ദൈവ ഒരുവൻ്റെ മേൽ പ്രസാദിച്ചാൽ അത് നമ്മുടെ ആൾക്കാർ പ്രസാദിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കൊണ്ടി കൊടുക്കും വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 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 ടീന്തപ്പഴൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അന്നേരം ഭയങ്കര പ്രസാദമായിരിക്കും ഒരു ദിവസം കഴിയുമ്പോൾ കൊടുത്തടം പോയി എന്ന തരമല്ല നമ്മളറിയുന്ന നമ്മുടെ ദൈവം ഇതാ ദാവിത് പറയുന്നത് ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ ക്ഷണനേരത്തേക്ക് ക്ഷിപ്രകോപിയാണ് പെട്ടെന്ന് ചിലപ്പോൾ കോപം വരും പക്ഷേ ദീർഘകാലം ആ കോപം വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷെ ദൈവം ഒരുത്തനമേ പ്രസാദിച്ചാലോ പ്രസാദിച്ചാൽ അത് ദീർഘകാലം ചിലപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരെ ആ പ്രസാദം നിൽക്കുമെന്ന് എത്ര നല്ല സ്വഭാവന്ന് അറിയാമോ മനുഷ്യൻ ചിലപ്പോൾ ഘടകവിരുദ്ധമാണ് ചില ആളുകൾ കോപിച്ചാൽ പിന്നെ അത് വിട്ടു മാറില്ല ചിലരോട് കയ്പ് തോന്നിയാൽ അങ്ങനെ ഇത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ചില ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കും അവരിങ്ങനെ നെറ്റിയിൽ എഴുതി വച്ചിട്ടുണ്ടോ ഞാൻ ചിലരെ വെറുത്താ വെറുത്തതാണ് പിന്നെ അടുപ്പിക്കുകയല്ല ശരിയാ അവരിൽ ആത്മാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ല പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടോ ദൈവം കോപിക്കും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും നേരെ മുഖത്ത് നോക്കി നേരെ ജൂവി ആരെങ്കിലും വിട്ട് പറയിപ്പിക്കും ആരാന്ന് പറഞ്ഞാലും ദാവീദിനോടൊക്കെ ഇത്രയും ചെയ്തിട്ടും ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ നാദാനെ വിട്ടിട്ടും മയമില്ലാതെ ആ കാര്യം പറഞ്ഞവനാ ദൈവം പറയിപ്പിച്ചവനാണ് ദൈവം പക്ഷെ ദാവീദനൊരു കാര്യം അറിയാം ഒരുത്തിനെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ അതിങ്ങനെ ഉള്ളിൽ വെച്ച് കാന്താരി കാന്താരിമുളകരച്ചതുപോലെ തുടന്നതിനും പിടിക്കുന്നതിനൊക്കെ കുത്തുവാക്ക് പറഞ്ഞ് ഇങ്ങനെ എല്ലാ ദൂത് എല്ലാ പ്രവാചകന്മാരിലൂടെയും എല്ലാ പ്രഭാഷകരിലൂടെയും ഇങ്ങനെ പതുക്കെ പതുക്കെ കുത്തി 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 വേദനിപ്പിക്കുന്നൊരു സ്വഭാവം ഈ എന്ന് ദൈവത്തെക്കുറിച്ചൊരു പുസ്തകം വായിച്ച മനുഷ്യനല്ല ദൈവത്തിൻ്റെ കൂടെ നടന്ന് അനുഭവിച്ച മനുഷ്യൻ പറയുന്നു അല്ലാട്ടോ ദൈവം ആ തരക്കാരനല്ല നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല ദൈവം അല്ല പിന്നെയോ തെറ്റ് കണ്ടാൽ കോപം വരും കർശനമായി ശാസിക്കും ചിലപ്പോൾ ചില ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കും ദൈവം മരുഭൂമി കിടന്നൊക്കെ മോശയോടൊക്കെ ചോദിച്ചാൽ അറിയക്കാര്യം ഞങ്ങൾ മാറും ഇനി 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 ഇങ്ങോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല ഇന്നെല്ലാം തീർക്കും എന്നൊക്കെ പറയും പക്ഷെ ഇവർക്ക് ദൈവത്തെ അടുത്തറിഞ്ഞവർക്കറിയാം ഈ കോപം ക്ഷണനേരത്തേക്കുള്ളൂ ഒന്ന് അപ്പാന്ന് വിളിച്ചാൽ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ എന്നോട് പൊറുക്കണേ മോനല്ലേ മോളല്ലേ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഉമ്മ തന്ന് നെഞ്ചോട് ചേർത്തു വെച്ച് സാരമില്ലാട്ടോ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്ന സൽസ്വഭാവ സ്വഭാവ സൽഗുണങ്ങളുടെ മൂർത്തിഭാവമായ സൽഗുണപൂർണനെ വേദപുസ്തകത്തിലൂടെ കണ്ട ഭക്തന്മാർ നമ്മോട് ഇന്ന് രാവിലെ പറയുക പേടിക്കണ്ട പേടിക്കണ്ട അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ദൈവത്തിനൊരുവിനോട് സ്നേഹം തോന്നിയാൽ പ്രസാദം തോന്നിയാൽ അതിന് വിളിക്കുന്ന പേരാ നിത്യസ്നേഹം ഇറ്റേണല്ലാവും എന്തെങ്കിലും കൊച്ചുകാര്യം വരുമ്പോഴത്തേക്കും തട്ടിക്കളയുന്നല്ല ദൈവം സ്നേഹിച്ച സ്നേഹിച്ചതാ ഇതാ നല്ല സ്വഭാവം കേട്ടോ ഇതാ നല്ല സ്വഭാവം എന്തെങ്കിലും ഉള്ളിക്കയ്പ്പ് കയറിയ മരിച്ചാലും മറക്കലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മസിൽമാനയല്ല ദൈവം ആത്മീയനായി കാണുന്നത് പിന്നെയോ വിഷമം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കും ശരിക്കും കോപം വന്നു ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് ശരിയാണ് പക്ഷേ എൻ്റെ മനസ്സിലൊന്നുമില്ലടാ എൻ്റെ മനസ്സിലൊന്നുമില്ലടി ഞാൻ അന്നേരത്തെ ആ വിഷമത്തിൽ പറഞ്ഞതുള്ളൂ എനിക്ക് സ്നേഹമല്ലേ ഉള്ളൂ എനിക്ക് കരുതലല്ലേ ഉള്ളൂ എന്ന് മക്കളെ വിളിച്ച് അപ്പനെന്ന് പറഞ്ഞു നോക്കി ഒന്ന് പർവ്വതം ഉരുകുന്നത് പോലെ വിഷയം തീരും ഇതുള്ളിൽ വെച്ച് പുകയുന്നത് ദൈവീക സ്വഭാവമല്ല ഈ ദൂതിൻ്റെയും ബൈബിളിൻ്റെയും ആത്മീകതയുടെയും സഭയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കർത്താവിൻ്റെയൊക്കെ ലക്ഷ്യം മനുഷ്യനെ ദൈവ സ്വഭാവമുള്ളവനാക്കി മാറ്റാൻ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാക്കി മാറ്റാനാണ് ദൈവം ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രാവിലെ തോറും ഈ ദൂത് തരുന്നതിൻ്റെ ഉദ്ദേശവും നിങ്ങളെ രാവിലെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാനല്ല ദൈവത്തിൻ്റെ സ്വഭാവം ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാകണം ഒന്ന് മനസ്സ് വയ്ക്കാമോ കോപവും കയ്പും ഒക്കെ ക്ഷണ നേരത്തേക്ക് വിട്ടുകള എന്നാൽ ഒരുവനെക്കുറിച്ചൊരു നന്മ മനസ്സിൽ കയറിയാൽ മരിക്കുന്നതുവരെ ആ ചിന്ത ആ പ്രസാദം കാരണം കാണണം തീർന്നില്ല ആ വാക്യത്തിനകത്ത് രണ്ട് വാക്കോടെ വാക്കോടെയുണ്ട് അതോടെ പറഞ്ഞ് നമുക്ക് വേണം പ്രാർത്ഥിക്കാൻ എന്താ രണ്ട് വാക്ക് സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഷസെങ്കിലോ ആനന്ദഘോഷം വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നം തിരിയും സന്ധ്യ എന്ന് പറയുന്നത് എപ്പോഴാ ചൂര്നസ്തമിച്ച് മങ്ങി മയങ്ങി അന്തരീക്ഷം ഇരുട്ട് മൂടാൻ തുടങ്ങുന്ന സന്ധ്യായാമം പ്രാർത്ഥിച്ച സാധാരണക്കാരെല്ലാം ഇന്നിപ്പം നട്ടപ്പാതിരാത്രി കഴിഞ്ഞാലും ആൾക്കാർ ഉറങ്ങിയാല പിള്ളേരും ഉറങ്ങിയാല പണ്ടേ കാലത്ത് സന്ധ്യ കഴിയുമ്പോൾ ആളുകൾ കിടക്കയിലേക്ക് പോകും ദൈവത്തെ ഓർത്ത് കിടക്കാൻ പോവാം അപ്പം സന്ധി എങ്കിൽ കണ്ണ് നിറഞ്ഞ കരഞ്ഞോണ്ടാ ഉറങ്ങാൻ കിടന്നത് ഏതോ ഒരു നിശബ്ദയാമത്തിൽ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറക്കത്തിൻ്റെ സുഖം കൊണ്ടല്ല മനസ്സിൻ്റെ ഗുണം കൊണ്ടല്ല ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി രണ്ട് തരം ഉറക്കക്കാരുണ്ട് ഒന്ന് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഹൃദയം നിറച്ച് ഭാരമാ ജീവിതം നിറച്ച് നൊമ്പരമാ ഉറക്കം വരിയല്ല പക്ഷെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ഉറങ്ങിപ്പോകുന്നവർ മറ്റൊരു കൂട്ട ഉറക്കക്കാരുണ്ട് അവർ മനസ്സിൻ്റെ സുഖം കൊണ്ടുറങ്ങുന്നവർ നിങ്ങളേത് തരത്തിൽ പെടൂ എന്ന് ചിന്തിച്ചോട്ടോ അപ്പം സന്ധി ഉറങ്ങാൻ കിടന്നതാണ് ഉറക്കം വരു വരാതെ വണ്ണമുള്ള പ്രശ്നങ്ങൾ മുകളിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുമ്പോൾ നിരാശ വേട്ടയാടുന്ന ജീവിതത്തിൻ്റെ സുഖകാലങ്ങളെ തട്ടിയെടുത്തിട്ട് നമ്മളെ പിച്ചു ചിന്തിക്കളഞ്ഞ ഓർമ്മച്ചപ്പ് തുറക്കാൻ നോക്കിയാൽ ഒരുപാട് തലയ്ക്കകത്ത് തോളം തള്ളുന്നത് പോലത്തെ പ്രശ്നങ്ങൾ നേരിടാവുന്ന ഒട്ടനവധി വേദനകളുടെ ചരിത്രം കുറിച്ചു വെച്ചിരിക്കുന്ന തലച്ചോറിനകത്ത് വേട്ടപ്പട്ടി ഓലിയിടുന്നതുപോലെ മനസ്സിനകത്ത് സിംഹം മുറ്റുകാട്ടിലലറുന്നതുപോലെ തോന്നത്തക്ക രീതിയിൽ ഭാരങ്ങളുണ്ട് അങ്ങനെ അറിയാതെ ശരീരത്തിൻ്റെ ബലഹീനത കൊണ്ട് സന്ധിയിൽ ഏതൊക്കെയോ കാര്യങ്ങളോർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ട നല്ല കാലത്തെ ഓർത്ത് ഒറ്റപ്പെട്ടതിനെ ഓർത്ത് അപ്പനും അമ്മയും പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ കുരിക്കിനക തകപ്പെട്ടതോർത്ത് സ്നേഹിക്കേണ്ടവർ വിട്ടുകളഞ്ഞതോർത്ത് നഷ്ടങ്ങളുടെ കഥകൾ കേട്ട് കരഞ്ഞ് കരഞ്ഞ സന്ധിയിൽ ഉറങ്ങാൻ കിടന്നത് ഏതോ ഒരു സമയത്ത് ഉറങ്ങിപ്പോയി നേരം വെളുത്തപ്പോഴോ ഉഷസിലോ കരഞ്ഞോണ്ട് ഉണർന്നല്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഉഷസിങ്കൽ ആനന്ദഘോഷം ചിരിച്ചോണ്ടുണരുക കരഞ്ഞോണ്ടുറങ്ങുന്നവർ ചിരിച്ചോണ്ടുണരുന്നു ഓ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഇത് നൽകാൻ കഴിയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ദൈവത്തിന് മാത്രം അതാ വീത് തൻ്റെ അനുഭവത്തിൽ എന്ന് പറയും അപ്പേടിക്കണ്ടട്ടോ രാത്രി കിടക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണുനീര് മാത്രം വീട് വിട്ടിറങ്ങിയതാവിയത് അപ്പനും അമ്മയും പോലും മറന്ന മറന്നതാവിയത് ശവുല് കൊല്ലാൻ ഓടിക്കുന്ന ഓടിക്കുന്നതാവിയത് ചേട്ടന്മാരുടെ കണ്ണിൽ കരടായ കരടായതാവിയത് പലർക്കും അനിഷ്ടനായതാവിയത് ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദനയായിരിക്കും പക്ഷെ നേരം വെളുക്കുമ്പോൾ ചിരിച്ചോണ്ടുണരാൻ ആ രാത്രി എന്തോ സംഭവിച്ചു നീ വേദന കൊണ്ടും ക്ഷീണിച്ചും ഉറങ്ങുമ്പോൾ നിൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീരിന് മുഖാന്തരമായ വിഷയത്തെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് മാറ്റുകയാണ് എൻ്റെ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ ചിരിച്ചോണ്ട് എഴുന്നേക്കണം അവൻ ചിരിച്ചോണ്ട് എഴുന്നേക്കണം ഹോഷത്തോടെ ഹല്ലേലൂയ പാടി എഴുന്നേക്കണം അതിന് സ്വർഗത്തിലെ ദൈവം നീ ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുക അതാ ദൈവം അതാ ദൈവം അതാ ദൈവം ഈ ഞായറാഴ്ച ഞാനെൻ്റെ ദൈവത്തെക്കുറിച്ച് ഉറക്കം പറയുക ഈ ദൈവം നല്ലവനാ ഈ ദൈവം വിശ്വസ്തനാ ഈ ദൈവത്തെ കടല് കാണാൻ പോയി കരയിൽ നിൽക്കുന്നതുപോലെ ദൂരത്തു നിന്ന് കണ്ടിട്ട് കാല്പോലും നനയാതെ കടൽ കണ്ടെന്നും പറഞ്ഞ് പോരരുത് പോരരുത് ഓരോരം ഒരറ്റം മാത്രം കണ്ടിട്ട് പോരരുത് പറ്റുമെങ്കിൽ ഈ നദിയിലേക്ക് ഇറങ്ങണം ഈ സ്നേഹപ്രവാഹത്തിലേക്ക് നീന്തി തുടിക്കണം അവനിൽ ലയിക്കണം അവനിൽ ലയിക്കണം അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം ആറാ ബാ ശീഖനാധി അപ്പോഴാ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ സ്നേഹം എത്ര വലുതാ ഈ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാ ഈ ദൈവത്തിൻ്റെ എത്ര വലുതാ രാത്രികളിൽ ഉറങ്ങാൻ കിടന്ന രാത്രികളിൽ കരഞ്ഞുകൊണ്ടുറങ്ങിയ രാത്രികളിൽ നൊമ്പരപ്പെട്ട് ഏങ്ങലടിച്ചറിയാതെ ഉറക്കത്തിൽ ഏങ്ങലടിച്ച രാത്രികളിൽ എൻ്റെ ദൈവം നിൻ്റെ കട്ടിലിനരികെ നിന്ന് പ്രവർത്തിച്ചു നേരം വെളുക്കുന്ന മാത്രയിൽ ആനന്ദഘോഷം നാവിൽ തന്നുണർത്തി ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും എങ്ങനെ പാടാതിരിക്കും എങ്ങനെ മഹുത്തപ്പെടുത്താതിരിക്കും നമുക്ക് ജീവിതകാലം മുഴുവൻ ക്ഷിപ്രകോപിയായ കോപിക്കും ദൈവമായതുകൊണ്ട് പക്ഷേ സദാകാലം കോപം സൂക്ഷിച്ചു വയ്ക്കാത്ത ദൈവം പ്രസാദമോ ജീവപര്യന്തം നൽകുന്നവൻ ഉറങ്ങാൻ കിടക്കുന്നവരെ ചിരിച്ചോണ്ടുണരാൻ സമ്മതിക്കുന്ന ദൈവം ആ ദൈവത്തെ നമുക്ക് വാരിപ്പുണരാ ആ ദൈവത്തെ അനുസരിക്കാം ആ ദൈവത്തിൻ്റെ മക്കളാകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ കരുണാസമ്പന്നനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ രാവിലെ തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങത്ര നല്ലവൻ അങ്ങത്ര മഹാൻ അങ്ങയുടെ സ്വഭാവം ഞങ്ങൾക്ക് കിട്ടണേ അപ്പാ അങ്ങേപ്പോലെ ദൈവമായ കർത്താവേ ഭാരപ്പെട്ടുറങ്ങുന്നവരെ സന്തോഷിപ്പിച്ചുണർത്താൻ അങ്ങേക്കേ കഴിയത്തുള്ളൂ അങ്ങത് ചെയ്യണേ ഈ ഗ്രൂപ്പിൽ ഈ സന്ദേശം കേൾക്കുന്ന ഒരായിരം പേരെ ഈ വചനം കൊണ്ട് ആശ്രയിക്കണേ അനുഗ്രഹിക്കണേ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു ഈ വചനം കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഔവണ്ണം ആശീർവദിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ